ഇന്ത്യയുടെ ജനാധിപത്യത്തിനും ആഭ്യന്തര സുരക്ഷയ്ക്കും ഭീഷണി ഉയർത്തുന്ന ഒന്നിനെയും വെച്ചുപൊറപ്പിക്കില്ല ആ ഒരു പ്രതിജ്ഞയിൽ ശക്തമായ നീക്കങ്ങൾ തന്നെയാണ് ഇക്കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ കേന്ദ്ര സർക്കാർ കൈക്കൊണ്ടിട്ടുള്ളത് അതിന്റെ ഭാഗമായി ഇപ്പോൾ ലബനൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഹെയ്ബുത് തഹ്രീർ എന്ന സംഘടന ഇന്ത്യയിൽ നിന്നും നിരോധിക്കപ്പെട്ടിരിക്കുന്നു ഇന്ത്യയുടെ സുരക്ഷയെ സംബന്ധിച്ച് വലിയ ആവലാതിയാണ് ഈ സംഘടന ഉയർത്തുന്നത് ഇതുമായി ബന്ധപ്പെട്ട ചില കേസ് കേരളത്തിന്റെ തൊട്ടയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിൽ രജിസ്റ്റർ ചെയ്യപ്പെടുകയും ദേശീയ സുരക്ഷാ ഏജൻസി അതേക്കുറിച്ച് കൃത്യമായി അന്വേഷിച്ച് കേന്ദ്ര സർക്കാരിന് വേണ്ട വിധത്തിൽ റിപ്പോർട്ട് നൽകുകയും ചെയ്തു കേവലം ഒരു മാസത്തിനുള്ളിൽ തന്നെയാണ് അതിൽ കൃത്യമായൊരു നീക്കം അമിത്ഷാ നൽകിയിരിക്കുന്നത് ആഭ്യന്തര സുരക്ഷയ്ക്കും ഇന്ത്യൻ ജനാധിപത്യത്തിനും സംഘടന ഭീഷണിയാണ് എന്ന് ആഭ്യന്തര മന്ത്രാലയം തന്നെ പ്രസ്താവിക്കുകയാണ് യു എ പി അടക്കമുള്ള നിയമവിരുദ്ധ പ്രവർത്തന നിരോധന നിയമത്തിലെ ഒന്നാം ഷെഡ്യൂളിലാണ് ഈ സംഘടനയെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതോടെ ഇന്ത്യൻ സർക്കാർ നിരോധിച്ചിരിക്കുന്ന ഭീകര സംഘടനകളുടെ ഈ പട്ടികയിലെ എണ്ണം നാല്പത്തഞ്ചായി ഉയർന്നിരിക്കുന്നു ഒരു കാരണവശാലും ഒരു കാലത്തും ഭീകരതയോട് ഒരു തരത്തിലും സഹിഷ്ണുതയില്ലാത്ത പ്രധാനമന്ത്രിയാണ് നമ്മുടേത് ആ നയം അതുപോലെ തന്നെ പിന്തുടർന്നാണ് ആഭ്യന്തര മന്ത്രാലയം ഹിസ്ബുദ് തഹരീർ എന്ന തീവ്രവാദ സംഘടനയെ നിരോധിച്ചിരിക്കുന്നത് ഇന്ത്യയുടെ അഖണ്ഡതയ്ക്കും ദേശീയ സുരക്ഷയ്ക്കും പരമാധികാരത്തിനും വലിയ ഭീഷണി ഉയർത്തുന്നു ഈ സംഘടന ഭീകരതയുടെ ശക്തികളെ ഉരുക്കുമുഷ്ടി ഉപയോഗിച്ചുകൊണ്ട് തന്നെ ആയിരിക്കും ഇന്ത്യ കൈകാര്യം ചെയ്യുന്നത് അങ്ങനെ കൈകാര്യം ചെയ്ത് ഭാരതത്തെ സുരക്ഷിതമാക്കി മാറ്റാനാണ് നിലവിലത്തെ സർക്കാർ പ്രതിജ്ഞാബദ്ധമായിരിക്കുന്നതെന്നും അമിത്ഷാ എക്സിൽ കുറുക്കിക്കൊണ്ടായി ജനാധിപത്യമായി തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുകളെ അട്ടിമറിച്ചുകൊണ്ട് ഇന്ത്യ ഉൾപ്പെടെ ആഗോളതലത്തിൽ ഇസ്ലാമിക രാഷ്ട്രീയം സ്ഥാപിക്കാനുള്ളൊരു നീക്കം തന്നെയാണ് ഈ സംഘടന ഹിസ്ബുദ് തഹരീർ ആഗോളവ്യാപകമായി നടത്തിപ്പോരുന്നത് അമേരിക്കയിലടക്കം ഇത് ശക്തമായ വിമർശനങ്ങൾക്ക് വിധേയമായി മാറിയിട്ടുണ്ട് ഇത് ജനാധിപത്യ സംവിധാനത്തിനും ആഭ്യന്തര സുരക്ഷയ്ക്കും ഗുരുതരമായ ഭീഷണിയാണെന്നും ചൂണ്ടിക്കാണിക്കുന്നുണ്ട് തമിഴ്നാട്ടിൽ ഹിസ്ബു തഹ്രീർ വലിയ തോതിൽ നിരവധി ആളുകളെ ഇതിലേക്ക് ചേർക്കാൻ ശ്രമിച്ചുവെന്ന റിപ്പോർട്ട് ലഭിച്ചിരുന്നു അതിനെ തുടർന്ന് ജൂലൈയിൽ ദേശീയ അന്വേഷണ ഏജൻസി പരിശോധനയും നടത്തിയിരുന്നു ഹിസ്ബു തഹ്രീറിന്റെ നേതാവ് അസീസ് അഹമ്മദ് അടക്കമുള്ളവരെ ഒരു അറസ്റ്റ് ചെയ്യുന്ന ഒരു നീക്കത്തിലേക്കും കടന്നിരുന്നു ഇന്ത്യയിൽ ഇസ്ലാമിക ഭരണം സ്ഥാപിക്കണമെന്ന് വാദിക്കുന്ന സംഘടനയായി ഇവർ നിലകൊള്ളുന്നുണ്ട് തമിഴ്നാട്ടിൽ പതിനൊന്നിടങ്ങളിലായിരുന്നു എൻ ഐ എ സെപ്റ്റംബർ മാസത്തിൽ റെയ്ഡ് നടത്തിയത് ഹിസ്ബു തഹ്റീർ തിരഞ്ഞെടുപ്പ് വിരുദ്ധ പ്രചാരണം നടത്തി എന്ന കേസുമായി ബന്ധപ്പെട്ട് തന്നെയാണ് എൻ അന്വേഷണം നടത്തുന്നത് താമ്പരം കന്യാകുമാരി ചെന്നൈ എന്നിവിടങ്ങളിലായിട്ടാണ് പതിനൊന്ന് പേരുടെ വീടുകളിൽ റെയ്ഡ് നടത്തിയത് ആ പരിശോധനയിൽ ഡിജിറ്റൽ ഉപകരണങ്ങളും രേഖകളില്ലാത്ത പണവും ഹിസ്ബു ഹിസ്ബുദ് തഹ്റീറിന്റെ ലഘുലേഖകളുമാണ് കണ്ടെടുത്തിട്ടുള്ളത് അസഹിഷ്ണുത ഉളവാക്കുന്ന പോസ്റ്ററുകൾ സമൂഹമാധ്യമങ്ങളിലൂടെ പങ്കുവെച്ച് വോട്ട് ചെയ്യുന്നതിനെതിരെ പ്രചാരണം നടത്തി തുടങ്ങിയവ പലതരത്തിലുള്ള കുറ്റങ്ങളാണ് ഇവർക്കെതിരെ ആരോപിക്കുന്നത് ആളുകളെ തമ്മിൽ ഭിന്നിപ്പിച്ച് നിയമപരമായി സ്ഥാപിതമായ ജനാധിപത്യ വ്യവസ്ഥയെ സർക്കാരിനെ അട്ടിമറിക്കാനായി ഹിത്ബുദ് തഹ്രീർ അനുയായികളെ പ്രേരിപ്പിക്കുന്നു കേസിലെ പ്രധാന ഗൂഢാലോചനക്കാരനായിട്ടുള്ള ഹമീദ് ഹുസൈൻ സംഘടനയുടെ ഇന്ത്യാ വിരുദ്ധ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ വേണ്ടി രഹസ്യ യോഗങ്ങൾ പലയിടത്തായി നടത്തിയതുമായി ബന്ധപ്പെട്ട കേസിലുൾപ്പെട്ട് മറ്റ് അഞ്ച് പ്രതികളുമായി സഹകരിച്ചിട്ടുണ്ടെന്നും ഉദ്യോഗസ്ഥർ തന്നെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഇനിയിൽ ഖിലാഫത്ത് അല്ലെങ്കിൽ ഇസ്ലാമിക ഭരണം സ്ഥാപിക്കുക അതിനുവേണ്ടി പ്രതികൾ നിരവധി ആളുകൾക്കൊപ്പം തമിഴ്നാട്ടിലുടനീളം സഞ്ചരിച്ചുകൊണ്ട് അവിടെ പ്രചാരണങ്ങൾ നടത്തി ജനങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമിച്ചു അതിനു പുറമെ ജനാധിപത്യ സർക്കാരിനെ താഴെ നീക്കങ്ങൾ അവർ നടത്തിയിരുന്നു രാജ്യത്തിന്റെ അഖണ്ഡത തകർക്കാനും ലക്ഷ്യമിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇവർ നടത്തിയെന്ന കാര്യം വ്യക്തമായി കണ്ടെത്തിയിട്ടുണ്ട് അതുകൊണ്ട് ഇതുവരെ നടത്തിയ അന്വേഷണത്തിലൂടെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ ഇവർ ഏർപ്പെട്ടതായും എൻ സംഘം തന്നെ പത്രക്കുറിപ്പിലൂടെ വ്യക്തമാക്കുന്നു